നമസ്കാരം അസ്ട്രോളജി ക്ലാസ്സിലേക്ക് ഇവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ക്ലാസ് ഡി ടെൻ അല്ലെങ്കിൽ ദശമാംശ കാൽക്കുലേഷൻ ആണ് നമ്മുടെ ഹോറോസ്കോപ്പിൽ ലഗ്ന ഹോറോസ്കോപ്പ് ഉണ്ട് പക്ഷെ അതിൻ്റെ പല ഡിവിഷൻസും ഉണ്ട് ഈ ഡിവിഷൻസ് നമ്മുടെ ലൈഫിൻ്റെ ഓരോ ഭാഗത്തിനേയും കുറിച്ചുള്ള ഓരോ ഏരിയയെ കുറിച്ചുള്ള എൻഡെപ്ത് അനാലിസിസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്താം ഭാവത്തിൻ്റെ ഒരു സർജിക്കൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് പത്താം ഭാവം കുറച്ചും കൂടെ വിശദമായിട്ട് പഠിക്കുന്നതാണ് ഡീറ്റൻ എന്ന് പറയുന്നത് ഇത് ലഗ്ന ഹോറോസ്കോപ്പിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് മെയിൻലി ഈ ക്ലാസ് എൻ്റെ അസ്ട്രോളജി ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ അല്ലാത്തവർക്ക് ക്യുറ്റ് ചെയ്തു പോകാം ദയവായിട്ട് വന്നിട്ട് മാഡം ഇത് ലഗ്നത്തിൽ നിന്നാണോ ചന്ദ്രനെന്നാണോ നോക്കണം ചോദിക്കരുത് ലഗ്ന ഹോറോസ്കോപ്പിൽ നിന്നാണ് എല്ലാ ഡിവിഷണൽ ചാർട്ടുകളും ഡിറൈവ് ചെയ്യുന്നത് ചിലർ ചന്ദ്ര ഹോറോസ്കോപ്പിൽ നോക്കാറുണ്ട് പക്ഷെ ലഗ്ന ഹോറോസ്കോപ്പിൽ നോക്കുന്നതാണ് ആക്യൂറേറ്റ് ആയിട്ടുള്ളത് ഈ ദശാംശ ചാട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കരിയർ എന്താണ് നമ്മുടെ കരിയർ ഏതൊരു ഏരിയയിലായിരിക്കണം നമുക്ക് ഫോറിൻ കൊളാബറേഷൻസിനുള്ള ചാൻസസ് ഉണ്ടോ നമ്മുടെ കരിയറിന്റെ സ്ട്രെങ്ത് എത്ര മാത്രമാണ് നമ്മൾ എത്ര നാൾ കരിയറില് സ്ട്രഗിൾസിൽ കൂടെ കടന്നു പോകും അതായത് ചിലർക്ക് ഒരു ഇനീഷ്യൽ ടൈമിൽ നല്ല കരിയർ ആയിരിക്കും പക്ഷെ ഒരു കരിയറിൽ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്ട്രെങ്ത് പോവുകയും ഒത്തിരി മാത്രം സ്ട്രഗിൾസ് ഉണ്ടാവുകയും ചെയ്യും പിന്നെ കുറച്ചാൾ കഴിഞ്ഞാൽ പിന്നെ അവർ റിവൈവ് ചെയ്തെടുക്കും പക്ഷെ ചിലർക്ക് കരിയർ ആദ്യ കാലങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ആയിരിക്കും അവർ ഒരു സ്ട്രോങ് ആകാൻ പോകുന്നത് പിന്നെ ചില ഹോറോസ്കോപ്പുകൾ ഉണ്ട് അവർക്ക് ലൈഫ് ലോങ് കരിയറിൽ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഹോറോസ്കോപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു കൺസ അങ്ങനത്തെ ഹോറോസ്കോപ്പുകളിലൊന്നും നമുക്ക് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവർക്ക് ആകെപ്പാടെ ഉള്ള റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കർമ്മം ചെയ്യുക ചാരിറ്റി ഇതല്ലാതെ പ്രത്യേകിച്ച് റെമഡികളൊന്നുമില്ല ഇല്ല ഇപ്പം ദൈവം നിങ്ങൾക്ക് നല്ലൊരു കരിയർ തരാനായിട്ട് നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ സ്ട്രഗിൾ ചെയ്യുക തന്നെ വേണം പിന്നെ ഒരു റെമഡി എന്ന് വെച്ചാൽ പല ജോലികൾ ഒരേ സമയം ചെയ്ത് ഇപ്പം അങ്ങനത്തെ ജോലികളൊക്കെ കിട്ടാൻ വളരെ ഈസിയാണ് പല ജോലികൾ ഒരേ സമയം ചെയ്ത് കരിയർ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് റെമഡി ചെയ്തിട്ട് അത് ഏത് റെമഡി ആണെങ്കിലും ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല അത് ഇപ്പം എനിക്കിങ്ങനെ പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല കാരണം നമ്മൾ എവിടെയോ ഒരു ബാഡ് കർമ്മ സെറ്റ് ചെയ്തു വെച്ചു നമ്മുടെ ഇമ്മീഡിയറ്റ് പാസ്റ്റിലോ അല്ലെങ്കിൽ പാസ്റ്റ് ബർത്തിലോ എന്തെങ്കിലുമൊക്കെ ബാഡ് കർമ്മ സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ ഒക്കെ അനുഭവിക്കുന്നത് അപ്പോൾ ആ സ്ട്രഗിൾസ് കൂടെ കടന്നു പോകുക എന്നുള്ളതല്ലാതെ ആ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തിനെ വിളിച്ച് കടന്നു പോവുക ദൈവം ആ വിളി കേട്ടിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊണ്ട് തരിക എന്നുള്ളതല്ലാതെ അല്ലാതെ അസ്ട്രോളജർക്ക് പ്രത്യേകിച്ച് ആ ഹോറോസ്കോപ്പിലൊന്നും ചെയ്യാനില്ല ഞാൻ പലപ്പോഴും പറയേണ്ട അസ്ട്രോളജറുടെ ഡ്യൂട്ടി അല്ല നിങ്ങൾക്ക് നല്ലൊരു കരിയർ കണ്ടെത്തി തരിക എന്നുള്ളത് അസ്ട്രോളജറിന്റെ ഡ്യൂട്ടി ഒള്ളി ഹോറോസ്കോപ്പിലുള്ള കാര്യം എന്താണെന്ന് പറയുക എന്നുള്ളതാണ് ഈ റെമഡി പൂജാ പരിഹാരം അല്ലെങ്കിൽ കല്ല് ചരട് ഇതൊക്കെ പണ്ടത്തെ കാലത്തുള്ള ഒരു മിഥ്യ മിഥ്യാധാരണയാണ് എനിക്ക് പൂജാ പരിഹാരം ചെയ്യുന്നവര് ചെയ്യട്ടെ അല്ലാതെ അവരോട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു അസ്ട്രോളജറിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഉള്ള കാര്യം എന്താണെന്ന് പറയുക അല്ലാതെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ പ്രോമിസ് തരാൻ കഴിവുള്ള ഒരു അസ്ട്രോളജർ ആണെങ്കിൽ അയാൾ ദൈവമായിരിക്കണം ദൈവം തന്നെ ഇറങ്ങി വന്നായിരിക്കണം അത് പറയുന്നത് അല്ലാതെ ആസ് അസ്ഫർ എസ് ആയിനോ ഒരു അസ്ട്രോളജറിന് ഒരാൾക്ക് നല്ല കരിയർ കണ്ടെത്തി കൊടുക്കുക അങ്ങനെ ഡ്യൂട്ടിയിൽ പ്രത്യേകിച്ച് ഞാൻ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഹോറോസ്കോപ്പിലുള്ള കാര്യം പറയും അതിനകത്ത് പിന്നെയുള്ള എന്തൊക്കെയാണ് ഏതൊക്കെ സമയത്താണ് ഓപ്പർച്യൂണിറ്റീസ് വരിക എന്നുള്ളത് പറയും അല്ലാതെ നിങ്ങൾക്കൊരു കരിയർ കണ്ടെത്തി തരിക അത് എനിക്ക് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പൊ ഏതായാലും ഇന്നത്തെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ദശാംശ ചാർട്ട് ലഗ്ന ഹൊറോസ്കോപ്പിൽ നിന്ന് എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം കാരണം ഇപ്പൊ എല്ലാവരും സോഫ്റ്റ്വെയർ നോക്കിയിട്ടാണ് ഏർ ചാർട്ട് ഉണ്ടാക്കുന്നതൊക്കെ വളരെ ഈസിയാണ് പക്ഷെ നമ്മുടെ അസ്ട്രോളജി ക്ലാസ്സിലെ ഗുരുജി ശ്രീ കെ എൻ റാവുജി എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ ഒരിക്കലും സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല നമ്മൾ തന്നെത്താനെ ഹൊറോസ്കോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവരായിരിക്കണം അപ്പോഴാണ് ഒരു അസ്ട്രോളജിയുടെ ഇൻറ്റുവിഷൻ ഹൈ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ സോഫ്റ്റ്വെയർ ഇരുന്നാൽ നമ്മുടെ മൈൻഡിനവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല നമ്മുടെ ഇൻറ്റുവിഷൻസിനവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല ഇനി ഏത് ഡിവിഷനൽ ചാർട്ടാണെങ്കിലും അത് കറക്റ്റായിട്ട് ഡിറൈവ് ചെയ്തെടുക്കണമെങ്കിൽ ലഗ്ന കറക്റ്റ് ആയിരിക്കണം ടൈം ഓഫ് ബർത്ത് കറക്റ്റ് അയക്കണം എന്നുള്ളതാണ് ഇനി ടൈം ഓഫ് ബർത്ത് ഈ വരുന്ന ആൾ പറഞ്ഞിരുന്നതാണ് നമ്മൾ ടൈം ഓഫ് ബർത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പക്ഷേ വരുന്ന പലർക്കും ആ ഒരു ടൈം ഓഫ് ബർത്തിന് ആക്യുറസി വളരെ കുറവാണെന്നുള്ളതാണ് പ്രത്യേകിച്ചും പണ്ടത്തെ അസ്ട്രോളജേഴ്സ് ഇങ്ങനെ കുറിയിൽ എഴുതി കൊടുക്കുന്ന സമയത്തിനൊക്കെ ഒത്തിരി മാത്രം വ്യത്യാസങ്ങളുണ്ട് ഇപ്പം ലഗ്ന ടോട്ടലി ചേഞ്ച് ചെയ്യുന്ന ഇതുകൊണ്ട് നക്ഷത്ര ചേഞ്ച് ചെയ്യുന്നോണ്ട് അങ്ങനെ പലതും പല രീതിയിലുള്ള കാര്യങ്ങളുമുണ്ട് പക്ഷേ ഒരു എക്സ്പെർട്ടായിട്ടുള്ള അസ്ട്രോളജർ ഈ കൺസൾട്ടേഷന് വരുമ്പോഴത്തേക്കും രണ്ട് ചോദ്യം ചോദിക്കും മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഹോറോസ്കോപ്പ് കറക്റ്റ് ആണോ ഇല്ലെന്ന് ഇപ്പൊ ഇന്നലെ വന്ന ഒരു കൺസൾട്ടേഷൻ ആണ് ഇന്നലെ വന്നതല്ല കുറെ നാളുമുമ്പ് ഞാൻ ചെയ്തതാണ് ഒരു ബ്രദറിൻ്റെ സിസ്റ്ററിനും കൺസൾട്ടേഷൻ ചെയ്തു അതിൽ ഈ ബ്രദറിന്റെ പ്രഡിക്ഷൻ എല്ലാം പക്ക ആക്യുറേറ്റ് ആയിട്ട് വന്നു സിസ്റ്ററിന്റെ ഒന്നും ആക്യൂറേറ്റ് ആയില്ല സിസ്റ്ററിന്റെ ആക്യൂറേറ്റ് ആകാതിരിക്കാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ബർത്ത് ഡേ കറക്റ്റ് ആയിരിക്കും പക്ഷെ ടൈമിന് വ്യത്യാസം ഡെഫിനറ്റ്ലി ഉണ്ടാകും കാരണം ഇപ്പൊ നടക്കുന്ന മൂന്ന് ദശയാണ് അതൊരു വളരെ ചെറിയ ദശയാണ് ഈ ചെറിയ ദശയിൽ അന്തർദശകൾ പെട്ടെന്ന് പെട്ടെന്ന് മാറും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നുള്ള ചേഞ്ചുകൾ അവിടെ സംഭവിച്ചില്ലെങ്കിൽ ആ ടൈം തെറ്റാണെന്നാണ് അർത്ഥം അപ്പം ഞാൻ പറഞ്ഞത് ഡിസംബർ വരെ നമുക്ക് കാത്തിരിക്കാം ഡിസംബർ വരെ ചേഞ്ചസ് വന്നില്ലെങ്കിൽ നമുക്ക് ബർത്ത് ടൈം റെക്ടിഫിക്കേഷൻ ചെയ്യേണ്ടി വരും കാരണം ബ്രദറിന്റെ ഹോറോസ്കോപ്പിൽ ട്രൈ ചെയ്ത അതേ ടെക്നിക്കിൽ തന്നെയാണ് കാരണം ക്വസ്റ്റ്യൻസ് സെയിം ആയിരുന്നു അപ്പം ബ്രദറിന്റെ ഹോറോസ്കോപ്പിൽ ട്രൈ ചെയ്ത അതേ ടെക്നിക്ക് തന്നെയാണ് സിസ്റ്ററിനെയും ഹോറോസ്കോപ്പിൽ അപ്ലൈ ചെയ്തത് അപ്പോൾ ഒരാളുടെ ഹോറോസ്കോപ്പിൽ അത് വർക്ക്ഔട്ട് ആയില്ല എങ്കിൽ അതിനർത്ഥം വളരെ സിമ്പിൾ ആണ് ടൈം ഓഫ് ബർത്ത് കറക്റ്റ് അല്ല അപ്പോൾ ടൈം ഓഫ് ബർത്ത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡിവിഷണൽ ചാർട്ടുകളൊക്കെ ഡിറൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ബർത്ത് ടൈം റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അസ്ട്രോളജിയിലെ ഒരു പ്രധാന ഘടകമാണ് അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഒരാൾ ജനിച്ച സമയം എന്ന് വെച്ചാൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു കുട്ടി ഫസ്റ്റ് ബർത്ത് എടുത്ത സമയമാണ് കൺസിഡർ ചെയ്യുന്നത് അതല്ലാതെ പലരും പലതും കൺസിഡർ ചെയ്യും പക്ഷെ ആക്ച്വാലിറ്റിയിൽ കുട്ടി ഫസ്റ്റ് ബ്രത്ത് എടുക്കുന്ന സമയമാണ് അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാന്നുള്ളൊരു ഹിമാലയൻ ടാസ്ക് ആണ് ചിലതൊക്കെ മൂന്നാല് മിനിറ്റിന് വ്യത്യാസത്തിന് വരും അതൊക്കെ വളരെ ഹിമാലയൻ ആയിട്ടുള്ള ടാസ്ക് ആണ് പിന്നെ ചിലത് പറയും എൻ്റെ ഞാൻ രാവിലെ എൻ്റെ അമ്മയുടെ ഡെ അമ്മ ഡെലിവറി ചെയ്തത് ഒരു മണിക്ക് രണ്ട് മണിക്ക് ഇടയ്ക്കുള്ള സമയമാണ് ഈ ഒരു മണിക്ക് രണ്ട് മണിക്ക് ഇടയ്ക്കുള്ള സമയത്ത് ലഗ്നം മാറാം ചന്ദ്രൻ മാറാം അപ്പോൾ ഒത്തിരി മാത്രം ഡിഫറൻസ് ആ ഹോറോസ്കോപ്പിൽ വരും എന്നുള്ളതാണ് അപ്പോൾ ലഗ്ന ഹോറോസ്കോപ്പ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് അത് എനിക്കറിയാം പക്ഷേ എൻ്റെ ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം മെത്തേഡാണ് ഈ ഏതാ ഈ മോഹൻലാലിൻ്റെ ശ്രീനിവാസിൻ്റെ ഒരു സിനിമ സിനിമയുടെ പേര് ചെയ്യുന്ന ഉറുവശിയെ കടത്തിക്കൊണ്ട് പോയിരുന്നു പായൽ ചുട്ടി അതിനകത്ത് ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്നുണ്ട് സാറ് ഞാൻ ഒരു തറവേല കാണിക്കാൻ പോവുകയാണെന്ന് അപ്പോൾ എനിക്ക് കുറച്ച് അങ്ങനെ തറവേലകളൊക്കെ ഉണ്ട് ഹോറോസ്കോപ്പിൽ അത് വെച്ചിട്ടാണ് ഞാൻ ലഗ്ന കറക്ഷൻ ചെയ്യുന്നത് അത് ഞാൻ റിവീൽ ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ടീച്ചേഴ്സിന് ടീച്ചേഴ്സിനടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പെർമിഷൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല അങ്ങനെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാത്തത് അതെനിക്ക് അവരുടെ അടുത്ത് കൊടുക്കാനുള്ള ധൈര്യം ഇല്ല ഇനി എന്തെങ്കിലും ധൈര്യം സംഭരിച്ച് ഞാനത് കൊടുക്കുകയാണ് കൊടുത്തിട്ട് അവരെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിലിടാം അത് വളരെ ഈസിയാണ് ഈ പഞ്ചാംഗം നോക്കൂ പഞ്ചാംഗം നോക്കണം പക്ഷെ അതങ്ങനെ ഭയങ്കരമായിട്ടുള്ള ടൈം കറക്ഷനോ അല്ലെങ്കിൽ ാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ട് അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ബച്ചൻ ചെയ്യാനുള്ള മെത്തേഡ് മനസ്സിലാകുന്നുള്ളതാണ് പിന്നെ അസ്ട്രോളജി ക്ലാസ്സിൽ പല കുട്ടികളും ചോദിക്കാറുണ്ട് എങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യണം എങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യണം എന്നുള്ളത് ആർക്കും നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പറ്റത്തില്ല ഇറ്റ്സ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഇൻറ്റൂഷൻ ഒരു അസ്ട്രോളജറിന്റെ ഇന്റൂഷനാണ് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്ക എടുക്കേണ്ടത് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവർ എന്ത് ടെക്നിക്ക് അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ അസ്ട്രോളജി ക്ലാസിലെ പ്രിൻസിപ്പൾസും പരാശരനും ഒക്കെ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ കരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ സ്ട്രെങ്തിൽ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു കരിയറാണ് അപ്പോൾ സമയം കളയാതെ നമുക്ക് ദശാംശ കാൽക്കുലേഷനിലേക്ക് നോക്കാം ദശാംശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് ഡിഗ്രി ഒരു രാശി മുപ്പത് ഡിഗ്രിയാണ് ഒരു മിനിറ്റ് ഒരു രാശി മുപ്പത് ഡിഗ്രിയാണ് ഈ മുപ്പത് ഡിഗ്രി വരുന്ന രാശിയെ രാശിയെൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും ദശ ദശങ്ക ടെൻ അപ്പൊ ത്രീ ഡിവൈഡ് ബൈ തേർട്ടി ഡിവൈഡഡ് ബൈ ടെൻ എത്രയാണ് ത്രീ ഡിഗ്രീസ് അപ്പൊ ത്രീ ഡിഗ്രി വെച്ചിട്ട് നമ്മൾ പത്താം ഭാഗത്തിന് ഡിവൈഡ് ചെയ്യാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പത്ത് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം സീറോ ടു ത്രീ ഡിഗ്രി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഡിഗ്രി ടു സിക്സ് ഡിഗ്രി തേർഡ് സിക്സ് ടു നയൻ ഫോർ നയൻ ടു ട്വൽവ് 15, 12 to 15, സിക്സ് ഫിഫ്റ്റീൻ ടു 18 സെവൻ എയ്റ്റീൻ ടു 21 വൺ എയ്റ്റ് ട്വന്റി വൺ ടു ട്വന്റി ഫോർ നയൻ ട്വന്റി ഫോർ ടു ട്വന്റി സെവൻ ടെൻ ട്വന്റി സെവൻ ടു തേർട്ടി അപ്പോൾ ഒരു തേർട്ടി ഡിഗ്രി വരുന്ന പത്താം ഭാവത്തിൽ നമ്മൾ പത്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ കിട്ടുന്ന അംശങ്ങളാണ് ഇതെല്ലാം ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നോക്കാം ഈ ഒരു ഹോറോസ്കോപ്പ് എനിക്ക് ഇന്നലെ കൺസൾട്ടേഷന് വന്നതാണ് ഈ കൺസൾട്ടേഷൻ്റെ ബർത്ത് ഡീറ്റെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് നയൻറ്റീൻ നയൻറ്റി ഒരു മിനിറ്റ് ഇപ്പൊ പറയാമേ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് നയൻറ്റീൻ നയൻറ്റി ടു അതായത് പതിനഞ്ച് ഓഗസ്റ്റ് നയൻറ്റീൻ നയൻറ്റി ടു അഞ്ചമ്പത്തി എം സൂറത്ത് ഗുജറാത്ത് അപ്പം ഇതിലെ കരിയർ കൺസൾട്ടേഷൻ ആണ് അപ്പൊ നമുക്ക് ഈ ഹോറോസ്കോപ്പിലെ ദശാംശ കണ്ടെത്താം ദശാംശം കണ്ടെത്താനായിട്ട് സ്പെസിഫിക് റൂൾസ് ഉണ്ട് അതായത് നമുക്കറിയാം ഈവൻ സൈനും ഓഡ് സൈനും ഉണ്ടെന്ന് ഈവൻ സൈന ഏതൊക്കെയാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഇതാണ് ഈവൻ സൈൻ അത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഇല്ലാതെ വരുന്ന നമ്പേഴ്സ് ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ ട്വൽവ് ഇനി ഓട് രാശികൾ ഏതൊക്കെയാണ് ഓട് രാശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ വരുന്ന വൺ ത്രീ ഫൈവ് സെവൻ എയ്റ്റ് ലെവൻ ഇത്രയാണ് സോറി വൺ ത്രീ ഫൈവ് സെവൻ നയൻ ഇലവൻ ആണ് കേട്ടോ എയ്റ്റ് അല്ല നയൻ ഇലവൻ ആണ് റിമൈൻഡർ വരുന്നത് അതിന് ഓട് രാശി ഓട് രാശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരീസ് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പറയുന്നത് രാശികളുടെ നമ്പർ ആണ് ഒന്നാം രാശി മേടം മൂന്നാം രാശി മിഥുനം അഞ്ചാം രാശി ചിങ്ങം ഏഴാം രാശി തുലാം ഒമ്പതാം രാശി ധനു പതിനൊന്നാം രാശി കുംഭം ഇനി രണ്ട് നാല് ആറ് എട്ട് പത്ത് അറിയ രണ്ടാം രാശി ടോറസ് ക്യാൻസർ ബെർഗോ സ്കോർപ്പിയോൺ ഇനി നിങ്ങളുടെ ലഗ്നം ലഗ്നം ഏതാണെന്ന് നോക്കുക ലഗ്നം ഓട് രാശിയിലാണോ ഇവൻ രാശിയിലാണോ ഓട് രാശിയിലാണെങ്കിൽ ദശാംശ കൗണ്ടിങ് ആ രാശി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലഗ്നത്തിൽ ഏത് രാശിയാണോ ആ രാശി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവൻ രാശിയാണെങ്കിൽ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ആണെങ്കിൽ ലഗ്നത്തിൽ നിന്ന് ഒൻപതാമത്തെ രാശി വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഈ ഹോറോസ്കോപ്പ് നോക്കാം ലഗ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ആ ക്യാൻസർ രാശിയാണ് നിക്കട്ടെ യെസ് ക്യാൻസർ രാശി തന്നെയാണ് ഒന്നാം ഭാവത്തില് സൂര്യനും ബുധനും രണ്ടാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും മൂന്നിലൊന്നുമില്ല നാലിലൊന്നുമില്ല അഞ്ചിലൊന്നുമില്ല ആറില് രാഹു ഏഴില് ശനി വക്രഗതി എട്ടില് എട്ടിൽ ചന്ദ്രൻ ഒൻപതിലൊന്നുമില്ല പത്തിനൊന്നുമില്ല പതിനൊന്നില് ബുധൻ സോറി ചൊവ്വ പന്ത്രണ്ടില് കേതുവൻ എയ്റ്റ് നയൻ ഓക്കെ ഒൻപത് പ്ലാനറ്റും വന്നു പിന്നെ ഡിഗ്രിയാണ് ഡിഗ്രി ലഗ്ന ഡിഗ്രി ഡിഗ്രി ഇരുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് എട്ട് സൂര്യന്റെ ഡിഗ്രി ഇരുപത്തെട്ട് പോയിന്റ് നാല് പൂജ്യം ചന്ദ്രൻ ഡിഗ്രി ചന്ദ്രൻ ഡിഗ്രി പതിനഞ്ച് പോയിന്റ് അഞ്ച് ഒന്ന് ചൊവ്വ ഡിഗ്രി പത്തൊമ്പത് ഡിഗ്രി ബുധൻ പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് വ്യാഴം ഇരുപത്തിനാ ഇരുപത്തിനാല് പോയിന്റ് വൺ സീറോ ശുക്രൻ പതിനഞ്ച് പോയിന്റ് നാല് സീറോ ശുക്രൻ കഴിഞ്ഞിട്ട് ശനി ശനി ട്വന്റി പോയിന്റ് ഫോർ ഫൈവ് രാഹു ഫൈവ് പോയിന്റ് ത്രീ ഫോർ രാഹു ഏത് ഡിഗ്രിയിലാണോ അതേ ഡിഗ്രിയിൽ തന്നെ ആയിരിക്കും കേതു ഇനി നമുക്ക് ഇവരുടെ ഈ ഇദ്ദേഹത്തിന്റെ ദശാംശ നമുക്ക് നോക്കാം ദശാംശം എങ്ങനെയാണോ നോക്കാം സോറി ഫസ്റ്റ് റൂൾ എന്താണ് ഓ ലഗ്നം ഓടാണോ ഇവനാണോ ഏതാണ് ഈവൻ രാശിയാണ് ഈവൻ രാശിയാവുമ്പോ ഒൻപതാം ഒമ്പതാമത്തെ ആ ലഗ്നാമത്തെ ഭാവം ഇനി ലഗ്ന ഡിഗ്രി ഏതാണ് ട്വന്റി ത്രീ പോയിന്റ് ഇവിടെ ട്വന്റി ആകുമ്പോഴത്തേക്കും എത്രയാണ് എട്ടാമത്തെ ഭാവമാണ് എട്ടാമത്തെ പാർട്ടി ആണ് അപ്പോ എട്ട് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് ഏതാണ് ലിബ്ര ലിബ്രയാണ് ദശാംശ ലഗ്നം കേട്ടോ ലിപ്രിക്കോൺ അക്വരിയസ് ഇതിന്റെ ദശാംശയാണിത് ഇത് ഡി വൺ അപ്പോഴ ഒന്നുകൂടെ പറഞ്ഞുതരാം കൺഫ്യൂസ്ഡ് ആവണ്ട ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഹോറോസ്കോപ്പിന്റെ ലഗ്നം ഓടാണോ ആണോ ക്യാൻസർ എത്രയാണ് ഈവനാണ് ക്യാൻസറിന്റെ ഈവനാണെങ്കിൽ ഈവൻ രാശി ഒൻപതാമത്തെ ഭാവം വെച്ചിട്ടാണ് ക്യാൻസർ രാശിയുടെ ഒൻപതാമത്തെ ഭാവം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ മീനം രാശി മീനം രാശി ആകുമ്പോഴത്തെ മീനം രാശിയാണ് ഒൻപതാമത്തെ രാശി ലഗ്ന ഡിഗ്രി എത്രയാണ് ട്വന്റി ത്രീ പോയിന്റ് വൺ എയ്റ്റ് അത് എട്ടാമത്തെ പോർഷനിലാണ് വരുന്നത് മീനം രാശിയിൽ നിന്ന് എട്ട് എണ്ണണം വൺ ടുവൻ ലഗ്നം ദശാംശ ലഗ്നം ലിബ്ര ഇനി പ്ലാനറ്റിനെ നോക്കാം പ്ലാനറ്റ് നിൽക്കുന്നത് ഏതാണ് നമുക്ക് സൂര്യന് ശനിയെ നോക്കാം ശനി ശനി സ്വന്തം രാശിയിൽ അല്ലെ സ്വന്തം രാശിയിൽ കേപ്രികോൺ കേപ്രിക്കോൺ എന്ന് പറയുന്നത് എന്താണ് ഡുവൽ രാശി ഡുവൽ രാശിയുടെ ഒൻപത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൃഗോരാശി രാശി ശനിയുടെ ഡിഗ്രി എത്രയാണ് ട്വന്റി പോയിന്റ് ഫോർ എയ്റ്റ് ട്വന്റി പോയിന്റ് ഫോർ എയ്റ്റ് വരുമ്പോൾ സെവൻ മെർഗോ രാശിയുടെ സെവൻ ഏതാണ് സിക്സ് സെവൻ ഒന്നുകൂടെ പറയാം അതായത് ശനി ഏത് ഡിഗ്രി ശനി എവിടെയാണ് ശനി ലഗ്നത്തിൽ ലഗ്ന ഹോറോസ്കോപ്പില് മകരം രാശിയിലാണ് കേപ്രിക്കോൺ രാശിയിലാണ് ആണ് എത്രാമത്തെ ഡിഗ്രിയിലാണ് ട്വന്റി പോയിന്റ് ഫോർ ഫൈവ് ട്വന്റി പോയിന്റ് ഫോർ ഫൈവ് ശനി ഏത് രാശിയാണ് ഇപ്പൊ ഈവൻ രാശി ആവുമ്പോഴത്തേക്കും ഒൻപതാം ഭാവത്തിൽ നിന്ന് ശനി ഏത് രാശിയിൽ നിൽക്കുന്നോ അതിൽ നിന്ന് ഒൻപതെണ്ണം വൺ ടു ഫൈൻ ശനി എത്രാമത്തെ ഡിഗ്രിയിലാണ് ട്വന്റി പോയിന്റ് ഫോർ ഫൈവ് ട്വന്റി പോയിന്റ് ഫോർ ഫൈവ് എവിടെയാണ് വരുന്നത് അപ്പൊ ാണ് ശനി നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലാനറ്റ് കൂടെ എടുക്കാം ഏതാണ് മെർക്കുറി പന്ത്രണ്ട് പോയിന്റ് ഒന്ന് മെർക്കുറിയും രാശി ഡുവൽവൻ രാശിയിലാണ് നമുക്ക് ഓട് രാശി നിൽക്കുന്ന എടുക്കാം ഓടു രാശി അക്വേരിയസ് മൂൺ മൂൺ ഓട് രാശിയിലാണ് പതിനൊന്ന് പതിനൊന്നാമത്തെ രാശിയിൽ എത്രാമത്തെ ഡിഗ്രിയാണ് പതിനഞ്ച് പോയിന്റ് ഫൈവ് ഫോർ ഓടിരാശിയാവുമ്പോ എവിടുന്ന് എണ്ണണം അവിടുന്ന് തന്നെ എണ്ണണം മൂൺ അക്വേറിയസ് ഇവിടുന്ന് തന്നെ എന്നിട്ട് പതിനഞ്ച് പോയിന്റ് പതിനഞ്ച് പോയിന്റ് ഫൈവ് ഫോർ ഡിഗ്രി എവിടെയാണ് ആറാമത്തെ ആണ് വരുന്നത് അക്വേറിയസ് ആറാമത്തെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ക്യാൻസർ രാശിയില് ക്യാൻസർ രാശിയിലാണ് ദശാംശയില് ചന്ദ്രൻ നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചെയ്തു വരുമ്പോഴത്തേക്കും എളുപ്പമായിട്ട് വരും ഇനി എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഹോംവർക്ക് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള പ്ലാനറ്റ്സ് എല്ലാം ഏതൊക്കെ രാശി സോഫ്റ്റ്വെയർ എടുക്കരുത് സോഫ്റ്റ്വെയർ എടുത്തിട്ട് നമ്മൾ സത്യസന്ധരായിരിക്കണം ആസ്ട്രോളജിയിൽ സോഫ്റ്റ്വെയർ എടുക്കാതെ നമ്മൾ ബാക്കിയുള്ള പ്ലാനറ്റ്സ് എല്ലാം ഏത് രാശിയിലാണെന്ന് മനസ്സിലാക്കുക ദശാംശ ചാട്ടം എനിക്ക് ഗ്രൂപ്പിൽ അയച്ചു തരുക അപ്പം അത് അത് കറക്റ്റായിട്ട് എഴുതുന്നവർക്ക് ഞാൻ എൻ്റെ സ്നേഹം എൻ്റെ എന്താ പറയുന്നത് സ്നേഹം മാത്രമേ എനിക്ക് കൊടുക്കാനുള്ളൂ അപ്പോൾ ആ സ്നേഹം തരുന്നതാണ് എല്ലാവർക്കും എൻ്റെ സ്റ്റുഡൻസിന് അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലാത്തവർക്കും അയക്കാം കേട്ടോ ദയവായിട്ട് വാട്സാപ്പിൽ വന്നിട്ട് അയക്കരുത് വാട്സാപ്പിൽ വന്നിട്ട് ഇതൊന്നും ചോദിക്കരുത് മെയിലായിട്ട് അയയ്ക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ജയ് ഹിന്ദ്